അത് ഇപ്പം നമ്മൾ ശരിക്ക് 8-ാം ക്ലാസ് മുതൽ +2 വരെ ട്യൂഷൻസ് ഉണ്ട്. +1, +2 കുട്ടികൾക്ക് എൻട്രൻസ് കോച്ചിങ് ഉണ്ട്. 8th, 9th കുട്ടികൾക്ക് നീറ്റ് ജെ ഫൗണ്ടേഷൻസ് ഉണ്ട്. പിന്നെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ടീച്ചേഴ്സിനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണം നമുക്ക് നിർബന്ധമായിരുന്നു. ഇപ്പോൾ സയൻസൊക്കെ ഭൂരിഭാഗം എടുക്കുന്നത് ഒന്നുകിൽ NIT, IIT എന്നൊക്കെ കഴിഞ്ഞ ആൾക്കാർ, അല്ലെങ്കിൽ ടോപ്പ് മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഒരു ക്വാളിറ്റി നമ്മൾ തുടക്കം മുതലേ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ട്യൂഷൻ പ്ലസ് എൻട്രൻസ് കോച്ചിങ് ആണ്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ആ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ടീച്ചേഴ്സ്, പിന്നെ കുറേ IITക്കാരും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഒക്കെയാണ് നമുക്ക് ക്ലാസസും കാര്യങ്ങളും. IITയിൽ പഠിപ്പിക്കുന്ന തെർമോഡൈനാമിക്സ് കാരണം അല്ല അവർക്ക് ജോലി കിട്ടുന്നത്. അവിടെ ഓക്കെ, നിങ്ങൾ ഈ ഒരു ടഫ് എക്സാം ക്ലിയർ ചെയ്തു എന്നുള്ള ഒരു മെറിറ്റ് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന നെറ്റ്വർക്ക്, ഈ സാധനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവയർനെസ്സിന് വേണ്ടിയിട്ട് പ്ലാനഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഏറ്റവും പുതിയ ടെക്നോളജിയുടെ കൂട്ടുപിടിച്ചാണ് എഡ്യൂപോർട്ട് വിദ്യാർത്ഥികൾക്ക് കോച്ചിങ്ങും ട്യൂഷനും നൽകുന്നത്. ഓരോ കുട്ടിയുടെയും പഠനത്തിനുള്ള കഴിവനുസരിച്ച് പരിശീലനം നൽകുന്നതിന് AI ഇന്റഗ്രേറ്റഡ് ആപ്പായ അഡാപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. കുട്ടികളുടെ ഒരു ജനറൽ നേച്ചർ എന്ന് പറഞ്ഞാൽ അവരിഷ്ടമുള്ള സാധനം പഠിച്ചുകൊണ്ടിരിക്കും. 2 വർഷം അവർ അതേ ടോപ്പിക് ആയിരിക്കും പഠിക്കുക. പക്ഷേ എക്സാമിന് അങ്ങനെയല്ല. നമ്മൾ ഈ വരുന്ന 180 ക്വസ്റ്റ്യൻസ് എല്ലാ ടോപ്പിക്കിൽ നിന്നും വരുന്നുണ്ടാവും. ഈ അൽഗോറിതം ഓരോ കുട്ടീനെയും ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഏത് ടോപ്പിക്ക് പഠിച്ചു, ഏത് ടോപ്പിക്ക് പഠിച്ചില്ല, ഇനി എന്ത് റിവൈസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു അഡാപ്റ്റ് എന്ന് പറയുന്ന എഞ്ചിൻ ഇവർക്കിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും, അങ്ങനെ നീ ഈ ഒരു സാധനം ഒന്നും കൂടെ പഠിക്കണം. അതായത് നഡ്ജാണ്, ഒരു പേഴ്സണൽ ട്യൂഷൻ ടീച്ചർ വന്ന് എന്ത് ചെയ്യുന്നു ആ സാധനം നമ്മുടെ ഈ അൽഗോറിതം കുട്ടികൾക്ക് റെസിഡൻഷ്യൽ ഹാളിൽ ചെയ്യുന്നു. രാവിലെ അവരുടെ ക്ലാസ്സിൽ വന്നാൽ നമ്മുടെ ഫാക്കൽറ്റി ആയിട്ട് അവരെല്ലാ കോൺസെപ്റ്റ്സ് പഠിക്കുന്നു, എക്സസൈസ് അവർ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ ചെയ്യുന്നു. പഠനത്തിനിടയ്ക്ക് കുട്ടികൾക്ക് ഫോക്കസ് നഷ്ടപ്പെടരുത് എന്ന ലക്ഷ്യത്തോടെയാണ് റെസിഡൻഷ്യൽ ക്യാമ്പസ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ക്ലാസ്സിൽ പഠിക്കുന്നത് കൂടുതൽ ഫലപ്രദമായി പരിശീലിക്കാൻ അഡാപ്റ്റ് സഹായിക്കുന്നു. എന്ത് പഠിക്കുകയാണെങ്കിലും എൻട്രൻസ് പഠിക്കാൻ എസ്പെഷ്യലി 2 പാർട്ടുണ്ട്. 1, നല്ല ക്ലാസ് കിട്ടുക. 2, നല്ല സ്റ്റഡി എൻവയോൺമെൻറ്റ് കിട്ടുക എന്നുള്ളത്. അപ്പം റെസിഡൻഷ്യൽ ആകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബാക്കി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാക്സിമം കുറക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു മൊബൈൽ ഫോണൊക്കെ ഉള്ള സമയത്ത് വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ഒത്തിരി ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോൾ. അപ്പം 1, ഫോണാണ്. 2, വല്ല കല്യാണങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ ചെറിയൊരു അടിയുണ്ടാകുമ്പോൾ അടക്കം കുട്ടിയൊക്കെ ഒന്ന് പഠിക്കാനുള്ള മൂഡ് പോകും. അതാണ് മെയിൻ റീസൺ. എസ്പെഷ്യലി ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. അതായത് നമ്മൾ നന്നായി പഠിച്ചാൽ മാത്രം പോരാ, ബാക്കിയുള്ളവരെക്കാളും നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല റാങ്ക് കിട്ടൂ, അല്ലെങ്കിൽ നമ്മളെ റാങ്ക് താഴോട്ട് പോകും. അപ്പോൾ ആ ഒരു പോയിന്റിൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നുള്ളത് ആണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. ആൻഡ് എനിക്കറിയാവുന്ന ഭൂരിഭാഗം കുട്ടികൾക്കും ഈ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന റീസൺ അവർ മാക്സിമം ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് ഒരു വർഷം സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഓരോ കുട്ടിക്കും പേഴ്സണലൈസ്ഡ് കോച്ചിങ് അസിസ്റ്റൻസ് നൽകുകയാണ് അഡാപ്റ്റിലൂടെ സാധ്യമാകുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടി നമ്മളൊരു ട്യൂഷൻ സെൻ്ററിലും കൂടി ചേർത്ത് ഒബ്വിയസ്ലി മാർക്ക് ഇടും, കാരണം കുറച്ചും കൂടി ഒരു അറ്റൻഷൻ കിട്ടും. ഇപ്പോൾ ട്യൂഷൻ സെൻ്ററിന് പകരം ഒരു അടിപൊളി ടീച്ചർ ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിലോ, അത് അവൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ നോക്കി മനസ്സിലാവാത്തതൊന്നും കൂടെ ഒക്കെ പഠിപ്പിച്ചാണ് ഉറപ്പായിട്ടും ഏത് കുട്ടിയാണെങ്കിലും നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. അതാണ് ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓരോ കുട്ടിക്കും അവൻ്റെ പേസിൽ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണം. ഇപ്പോഴത് പോസിബിളാണ് AI ഉപയോഗിച്ചിട്ട്. അപ്പം ഓരോ കുട്ടിക്കും ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മൾ ടെക് കമ്പനി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അതിന് വികസിപ്പിച്ച സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേര് അഡാപ്റ്റ് എന്നാണ്. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കുട്ടി എന്ത് ചെയ്യണം, പഠിക്കാനുള്ളൊരു മനസ്സ് കുട്ടിക്കുണ്ടാവണം. കുട്ടികൾക്ക് പഠനത്തോട് താല്പര്യം തോന്നുന്നതിനും പരിശീലനം കൂടുതൽ രസകരമാക്കുന്നതിനും വേണ്ട സൗകര്യങ്ങളും അഡാപ്റ്റിലുണ്ട്. കുട്ടികൾ ഭയങ്കര ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആണ്. ഈ പഠനത്തിനേക്കാൾ അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഫോണിൽ അവർക്ക് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഗെയിമിഫിക്കേഷൻ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് കോയിന് കിട്ടുന്നു. വീക്ക്ലി മാക്സിമം കോയിന് കിട്ടുന്ന ആൾക്കാർ ചെറിയൊരു ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുന്നു. പരസ്പരം കുട്ടികൾക്ക് മത്സരിക്കാന്നൊക്കെ വെച്ചിട്ട് ഈ പഠനം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാനും കൂടെ നോക്കുന്നുണ്ട്. ഏതെങ്കിലും കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ബിരുദം നേടിയത് കൊണ്ട് കാര്യമില്ല. ഏറ്റവും മികച്ച കോളേജിൽ പഠിച്ചാൽ മാത്രമാണ് ഇന്ന് ഒരു നല്ല കരിയർ സാധ്യമാകുക. IIT പഠിപ്പിക്കുന്ന തെർമോഡൈനാമിക്സ് കാരണം അല്ല അവർക്ക് ജോലി കിട്ടുന്നത്. അവിടെ ഓക്കെ, നിങ്ങൾ ഈ ഒരു ടഫ് എക്സാം ക്ലിയർ ചെയ്തു എന്നുള്ള ഒരു മെറിറ്റ് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന നെറ്റ്വർക്ക്, സീ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വെയർ യു ഡു. അതൊരു ക്വസ്റ്റ്യൻ, അതിപ്പോൾ ആൾക്കാർ മനസ്സിലാക്കി ഇപ്പോഴാണ് വരുന്നത്. അതായത് കഴിഞ്ഞൊരു 10 വർഷം എഞ്ചിനീയർ ആയാൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെയല്ല, എഞ്ചിനീയർ അല്ല എവിടെ നിന്നായി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത് ഞാനൊരു IIT എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫ് ഇൻഷോർഡ് ആണ്. ഞാൻ 2 വർഷം സ്റ്റാർട്ടപ്പ് ചെയ്ത് ഫെയിൽ ചെയ്താലും എന്നെ മൈക്രോസോഫ്റ്റും ഗൂഗിൾ അത് കഴിഞ്ഞ് എടുത്തോളും. ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ സൊസൈറ്റീനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ സൊസൈറ്റിയിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എഞ്ചിനീയറിംഗ് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം, മെഡിസിൻ ചെയ്യേണ്ട രീതിയിൽ പഠിക്കേണ്ട അടുത്ത് പഠി. വെറുതെ പോയിട്ട് എല്ലാ ജംഗ്ഷനിലുള്ള കോളേജിൽ കുറേ പൈസ കൊടുത്തിട്ട് കാര്യം. നല്ല ക്ലാസ്സുകൾ കിട്ടി എന്നതുകൊണ്ട് മാത്രം കുട്ടികൾക്ക് ഏറ്റവും നല്ല കോളേജിൽ അഡ്മിഷൻ ഉറപ്പാക്കാനാകില്ല.
അതിന് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പഠിക്കേണ്ടതുണ്ട്. കുട്ടികളെ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാലാണ് കുട്ടികളെ പ്രധാന പ്രശ്നം തുടങ്ങുന്നത്. കാരണം എല്ലാവർക്കും ഒരേ ക്ലാസ്സാണ് കിട്ടിയത്. ഇത് എന്ത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് പല കുട്ടികൾക്കും ഒരു ധാരണ ഉണ്ടാവില്ല. ആൻഡ് അതുകൊണ്ടാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും രാവും പകലിരുന്ന് പഠിച്ചിട്ടും ബാത്റൂമിൽ പോകുമ്പോൾ അടക്കം പഠിച്ചിട്ട് പോലും ചില കുട്ടികൾക്ക് കിട്ടാൻ പറ്റാത്തത്. അവർക്ക് എന്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല. അത് നമ്മളെന്ത് ചെയ്യും, നമ്മളെ സിസ്റ്റം പറഞ്ഞോളൂ. അത് ഹോസ്റ്റലിൽ എത്തിയതിന് ശേഷം കുട്ടികൾ ടാബ് ഓപ്പൺ ചെയ്ത് അവർ അഡാപ്റ്റ് വഴിയാണ് അവർ പഠിക്കുക. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓരോ കുട്ടിയും എല്ലാ ടോപ്പിക്കുകളും എല്ലാ ക്വസ്റ്റ്യനും മാസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യും. അതാണ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ഈ പഠിച്ചത് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ ഏതൊക്കെയാണ് നന്നായിട്ട് അറിയാവുന്നത്, ഏതൊക്കെയാണ് വീക്ക് എന്നൊന്നും കുട്ടികൾക്കൊരു ഐഡിയ ഉണ്ടാവണം. പക്ഷേ നമ്മളെ സിസ്റ്റം ഇവരെ മൊത്തം പ്രോസസ്സ് ട്രാക്ക് ചെയ്യും. അപ്പോൾ ഒരു ഡിസംബർ ജനുവരിയൊക്കെ ആയി പഠിച്ച് പോഷൻ കഴിഞ്ഞാൽ അവർ ഒരു മോനെ നീ അന്ന് പഠിച്ചതിൽ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റാണ്, പക്ഷേ സെക്കൻഡ് ചാപ്റ്ററിൽ ഈ ഒരു പോയിൻ്റ് എന്താണ്, ഈ ഒരു ടോപ്പിക്ക് നീ കുറച്ച് വീക്കാണ്, അതൊന്ന് പഠിക്കുന്നത്. അപ്പം അങ്ങനെ കറക്റ്റ് എന്ത് ചെയ്ത് നൽകും, അവരെല്ലാ ടോപ്പിക്കുകളും അവർ മാസ്റ്റർ ചെയ്തിട്ട് നമ്മൾ എൻഷുർ ചെയ്യും. പിന്നെ അടുത്തൊരു പ്രശ്നം മറന്നു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ പ്രോപ്പർ റിവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡെയിലി എന്താണ് ഒരു അരമണിക്കൂറെങ്കിലും കുട്ടികൾക്ക് റിവൈസ് ചെയ്യാൻ കൊടുക്കും. അത് തന്നെ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു സയൻറ്റിഫിക് ടെക്നിക്കാണ്. അപ്പോൾ ഇങ്ങനെ എന്താണ് ഒരിക്കൽ പഠിച്ചത് മറന്നു പോകാതിരിക്കാനുള്ള സിസ്റ്റം എന്താണ് നമ്മളുണ്ട്. അതായത് ടോട്ടലി ക്ലാസ് കഴിഞ്ഞിട്ട് ഈ കുട്ടി എന്ത് എങ്ങനെ എപ്പോൾ പഠിക്കണം എന്നുള്ളത് നമ്മളെ സിസ്റ്റം കൺട്രോൾ ചെയ്യും. അത് കൃത്യമായിട്ട് അവർ പഠിച്ചു കഴിഞ്ഞാൽ നല്ല സ്കോറിലേക്ക് അവർക്ക് എത്താൻ പറ്റും. ഇത്രയും ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാകണം ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്ലസ് ടു ബോർഡ് എക്സാംസിന് പോലും ഏറ്റവും മികച്ച റിസൾട്ട് ലഭിക്കുന്നത്. ഇപ്പം പ്ലസ് ടു ആണല്ലോ ബോർഡ്. അപ്പോൾ ട്വൽത്തിലെ ബോർഡ് എക്സാം ഇതിൽ ഈ സ്കൂളിൻ്റെ ബോർഡ് എക്സാമിൽ നമുക്ക് ഏകദേശം 40,000 കുട്ടികളാണ് നമ്മുടെ കൂടെ പേയ്ഡ് ഇതിലുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ടോപ്പ് മാത്രമാണ് റിസൾട്ട് ഇപ്പോൾ പറയുന്നത്. അതിൽ 1,680 സ്റ്റുഡൻസ് 500 പ്ലസ് കയറിയിട്ടുണ്ട്. 500 സംതിങ് കുട്ടികൾ 515 പ്ലസ് ഉണ്ട്. 27 കുട്ടികൾ ഫുൾ മാർക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന കേരളത്തിൽ ഏകദേശം 40 കുട്ടികൾക്കാണ് ഫുൾ മാർക്കുള്ള. അതിൽ 27 കുട്ടികളും നമ്മുടെ കൂടെ പഠിച്ച് നമുക്ക് വേണ്ടി വൗച്ച് ചെയ്യുന്ന കുട്ടികളാണ്. പേര് പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ടെക് പ്ലാറ്റ്ഫോമായി വളരുക എന്നതാണ് എഡ്യൂപോർട്ടിന്റെ ലക്ഷ്യം. ആദ്യം ക്ലാസ് എടുത്ത സമയത്ത് അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ ഒരു പോയിന്റിൽ ഇതൊരു ബിസിനസ് ആക്കണം എന്ന് നമ്മൾ ഇതൊരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് മാറണമെന്ന് വിചാരിച്ച ആ സമയം മുതൽ ഇതൊരു ഗ്ലോബൽ പ്രൊഡക്റ്റ് ആണെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. ഇപ്പം ഗൂഗിളൊക്കെ ഫൗണ്ട് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അതിൻ്റെ ആ ടോപ്പ്. അപ്പം അവർക്കിപ്പോൾ എന്തൊരു ആത്മനിർവൃതിയുടെ ആയിരിക്കും ജീവിക്കുന്നത്. ചിലപ്പോൾ അവരിപ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പം ഗൂഗിൾ ഫേസ്ബുക്കൊക്കെ പോലെ ലോകത്തിന് മുന്നിൽ നമ്മളെ നാട്ടിൽ കാണിച്ചു വെക്കാനുള്ള ഒരു ടെക് പ്രൊഡക്റ്റ് അധികമൊന്നുമില്ല. അപ്പം അതുപോലെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരു ഗ്ലോബൽ പ്രൊഡക്റ്റ് ഉണ്ടാകണം എന്ന് തന്നെയാണ് തുടക്കം മുതലേ എൻ്റെ ആഗ്രഹം. അതിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്.